ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലിനിക്ക് ഒക്കെ തുടങ്ങിയതിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ തിരുവനായ്ക്കൾക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്ലിനിക്ക് ഒക്കെ തുടങ്ങിയെന്നുള്ളത് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഇത് കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ ഭാഗത്ത് നിന്നുള്ള ഒരു ഡോഗാണ് നമ്മൾ ഇവനെ നേരത്തെ റാബീസിന്റെ വാക്സിനും മൾട്ടി കമ്പോണന്റ് വാക്സിനും ഒക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അവന്റെ ന്യൂട്രിങ് ചെയ്യാനായിട്ട് വന്ധീകരണം ചെയ്യാനായിട്ട് ഇന്നിപ്പോൾ അവനെ കൊണ്ടുപോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവാം നമുക്കിതുകൊണ്ട് ഒരു ഡോഗിനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നോ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ നമുക്കിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പല ഡോഗുകളെ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അത് ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഡിഫറൻസും ഉണ്ടാകും അതായത് ഈ ഒരു ഡോഗിനെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ വേറെയുള്ള ഫീമെയിൽ ഡോഗുമായിട്ടൊക്കെ മേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള സാധ്യത കുറയും അതേപോലെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പെല്ലാം നമുക്ക് ഇതേപോലെ തെരുവ് നായ്ക്കളുടെ ഒരു സംരക്ഷണത്തിനും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇയാളുടെ സർജറി കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ള ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഇയാളെ ശ്രദ്ധിക്കണം ആ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് അപ്പോൾ അതിന് വേറൊരു ആള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവരും കൂടെ ഒരു സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്തായാലും ഇവനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാം സർജറി ചെയ്യാനായിട്ട് ഇവൻ്റെ പേര് ബ്രൂണോ എന്നാണ് ഏകദേശം ഒരു 5 വയസ്സിന് മുകളിൽ എന്തായാലും പ്രായം ഉണ്ടാവും കൃത്യമായിട്ട് അറിയില്ല തെരുവുനായ ആയതുകൊണ്ട് എന്തായാലും മൗത്ത് ഗാർഡ് ഇട്ടിട്ടുണ്ട് വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവൻ പേടിച്ച് അഗ്രസീവ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ അവനെ കൊണ്ടുവന്നിട്ടുണ്ട് ക്ലിനിക്കൊക്കെ തുടങ്ങിയതിൻ്റെ ഉദ്ദേശമൊക്കെ ഞാൻ ആ നമ്മൾ ക്ലിനിക്കിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കും കുറച്ച് സപ്പോർട്ട് കിട്ടണം ഇവരുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് ആയതോ എന്തെങ്കിലും അസുഖം ഉള്ളതിനെയൊക്കെ കുറച്ചൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ള ആഗ്രഹത്തിലാണ് നമ്മുടെ ഈ ക്ലിനിക്ക് തുടങ്ങിയിട്ടുള്ളത് അവൻ കുറച്ച് പേടിച്ചാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ എന്തിനു വന്നേക്കാണെന്നൊന്നും അറിയില്ലല്ലോ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നല്ലേ മാസ്ക്കൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അഴിച്ചു അവൻ പാവമാണെന്ന് നമുക്കറിയാം നേരത്തെ വാക്സിനേഷനൊക്കെ എടുക്കാൻ പോയി കുറച്ച് പരിചയമുണ്ട് എന്തായാലും അവൻ കുറച്ച് ടെൻസ്ഡ് ആണ് ആ ഒരു എക്സ്ട്രാ ഡ്രൂളിംഗ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അവൻ ടെൻസ്ഡ് ആണെന്നുള്ളത് എന്തായാലും അവൻ്റെ സർജറി എല്ലാം നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞു അവൻ മയക്കത്തിലാണ് തെരുവുനായ്ക്കൾക്ക് വേണ്ടിയുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കിൻ്റെ വളരെയധികം നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ ഡോക്ടേഴ്സ് അവിടുത്തെ സ്റ്റാഫ് അവരെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കാസ്ട്രേഷൻ സർജറിയാണ് ഇപ്പം ഇയാൾക്ക് ചെയ്തേക്കുന്നത് അതായത് വന്ധീകരണ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ടെസ്റ്റിക്കിൾസ് രണ്ടെണ്ണം നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ് അത് ഒരു ആനിമൽ ബർത്ത് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വേറെ പക്ഷേ ഇയാൾ കാരണം ഇനി പപ്പീസൊന്നും ഉണ്ടാവരുത് പിന്നെ പോപ്പുലേഷൻ കുറയ്ക്കുക അതാണ് മെയിൻ എയിം സർജറി കഴിഞ്ഞ് ഉടനെ തന്നെ ഇവരെ നമുക്ക് തെരുവിലേക്ക് കൊണ്ടുവിടാനായിട്ട് പറ്റില്ല ഒരു സർജറി ചെയ്ത് അതൊക്കെ കരിയുന്നത് വരെ ഒരു 3-4 ദിവസത്തെ കെയർ അവർക്ക് അത്യാവശ്യമാണ് ബ്രൂണോയെ ഒരു 4-5 ദിവസത്തേക്ക് നോക്കാനായിട്ട് ഒരു സ്ഥലം റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവരെ നോക്കാനായിട്ട് ഏൽപ്പിക്കാനൊരു സ്ഥലമില്ല എനിക്കും അവരെ നിർത്താനായിട്ടുള്ള സ്ഥലമില്ല അവൻ്റെ ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇനിയും ഇതുപോലെ സർജറികളും അവരുടെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് എനിക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു സഹായവും സപ്പോർട്ടും എല്ലാം ആവശ്യമാണ് അത് എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു